മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം കാരുണ്യ ഗൈഡൻസ് സെന്ററിന്റെ സ്ഥാപക ദിനം ആഘോഷിച്ചു. നിരണം ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഐഎംഎ പ്രസിഡന്റ് ഡോക്ടർ സി വി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ സെന്റർ, വിശ്രാന്തി ഭവൻ എന്നിവയുടെ സ്ഥാപകനും സഭയ്ക്കും സമൂഹത്തിനും ആത്മീയ നേതൃത്വം നൽകിയ സാമൂഹ്യ നീതിയുടെ പ്രവാചകനെന്ന് അറിയപ്പെടുന്ന സഭാരത്നം ഗീവർഗീസ് മാർ ഓസ്താത്തിയോസ് മെത്രാപ്പൊലീത്തായുടെ പന്ത്രണ്ട് ഫെബ്രുവരി 16-ാം തീയതിയാണ് അഭിലാഷ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞത്. ഇത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 16-ന് 10 വർഷം പൂർത്തിയായി. 1918 ജനിച്ച് 2012 ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ 92 വയസ്സ് പ്രായമായിരുന്നു. തിരുമേനി എന്തായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ അതെല്ലാം കൂടെ ഉൾക്കൊണ്ട് ഒന്ന് ലഘൂകരിച്ച് സാധുക്കൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും സാധുക്കളെ മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്ത ഒരു പിതാവിനെയാണ് ഓർക്കുന്നത്. ഈ സഭയിൽ തിരുമേനിമാരെ കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കൽപ്പനയിൽ അന്ത്യകൽപ്പന എന്ന് പറയും, അതിൽ ചില കാര്യങ്ങളൊക്കെ അവർ എഴുതി വെക്കും. നമ്മളിന്ന് ഓർക്കുന്ന തിരുമേനി എഴുതി വെച്ചിട്ട് പോയത് വേദപുസ്തകത്തിലെ ഒരു വാക്യം പ്രധാനമായി. വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, ഗലാത്യ ലേഖനം 2:10 ചുരുക്കം, ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണം. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ആകർഷണ വലയത്തിൽ വന്ന് വൈദിക വൃത്തിയിൽ വന്നവരാണ്. ഞാൻ ഒരു 36 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഒരുപക്ഷെ ഞാൻ ഈ പിതാവിനെ കണ്ടുമുട്ടുന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും വൈദിക ജീവിതത്തിൽ വരാൻ സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള അനേകരെ ഈ രംഗത്ത് കൊണ്ടുവന്ന് വളർത്തി പഠിപ്പിച്ച് ഞങ്ങളൊക്കെ ഓരോ നിലയിൽ ആയത് കണ്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുകയായിരുന്നു. കേരളത്തിലും കേരളത്തിന് വെളിയിലുമായി 1 ഡസനിൽ അധികം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തോട് പലരും നിർബന്ധിച്ചു, സ്കൂളുകൾ തുടങ്ങണം, കോളേജുകൾ തുടങ്ങണം എന്നൊക്കെ. തിരുമേനി അവരോടെല്ലാം സ്നേഹരൂപേണ പറഞ്ഞു, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് സാധുക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനാണ് എന്ന്. ജീവിതത്തിലെ നമ്മൾ അനുഗ്രഹീതരാവുക പല സാഹചര്യങ്ങളിലാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്കൊരു രോഗമോ പ്രതിസന്ധിയോ വരുമ്പോൾ ദൈവം നമ്മളോട് കൂടെയില്ല, അല്ലെങ്കിൽ നമ്മൾ ദൈവം നമ്മെ ശപിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പരീക്ഷണമാണ് അല്ലേ, വലിയൊരു പ്രതിസന്ധിയായിട്ടൊക്കെ നമുക്ക് കണക്കാം. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് രോഗമോ പ്രതിസന്ധിയോ വരാതിരിക്കലല്ല ദൈവാനുഗ്രഹം എന്ന് പറയും. രോഗമോ പ്രതിസന്ധിയോ വരാതിരിക്കലല്ല ദൈവാനുഗ്രഹം, മറിച്ച് രോഗമോ പ്രതിസന്ധിയോ വരുമ്പോൾ അതിനെ നേരിടാനുള്ള കരുത്തും സാഹചര്യവും ഉണ്ടാകലാണ് ദൈവാനുഗ്രഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.